ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് എഫ് ഫിറ്റ്നസ്. എൻ്റെ പേര് ഷിനിൽ, ഫിറ്റ്നസ് ട്രെയിനറാണ്. നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി പേരുടെ ആവശ്യപ്രകാരം ഒത്തിരി പേര് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു, അത് പ്രകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. PCOD ഒപ്പം അതോടൊപ്പം തന്നെ തൈറോയിഡും, ഇത് രണ്ടും കാരണം ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ എന്തെല്ലാം ആഹാരമാണ് കഴിക്കേണ്ടത്, എന്തെല്ലാം കഴിക്കാൻ പാടില്ല, നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇത് മൂലം ഉണ്ടാവുന്നത്, ഇതിനെ മൊത്തമായിട്ട് ഇതിനെപ്പറ്റി മൊത്തമായിട്ട് പറയുന്നതാണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഒപ്പം താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനോട് ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ അടുത്തടുത്ത പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് വരത്തുള്ളൂ. ഓക്കെ, ഓൾറെഡി മുന്നേ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. PCOD ആയാലും ആഹാരക്രമങ്ങളും തൈറോയിഡിൻ്റെ എന്തെല്ലാം കാരണങ്ങളും അതിൻ്റെ ആഹാരം എന്തെല്ലാം നിയന്ത്രിക്കണമെന്ന് മുന്നേ തന്നെ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, തൈറോയിഡ് ഉള്ളവരും PCOD ഉള്ളവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ സോയ സോസ് അങ്ങനെയുള്ള സാധനങ്ങൾ മെയിനായിട്ട് ആദ്യമായിട്ട് ഞാൻ പറയുന്നു. തൈറോയിഡുകാർക്ക് ബുദ്ധിമുട്ടാണ് കാബേജും അതുപോലെ തന്നെ കോളിഫ്ലവർ അങ്ങനെയുള്ള സാധനങ്ങൾ. ഫാസ്റ്റ് ഫുഡ്, അതായത് മൈദ, ബേക്കറി ഉള്ള അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഒന്നും കഴിക്കാൻ പാടില്ല. നിങ്ങൾക്ക് കഴിക്കാം ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ പലരും കഴിക്കുന്നതാണ് ഓട്സ്, എല്ലാത്തിനും ഇതാക്കുന്നത്. പക്ഷേ ഓട്സിനെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ റാഗി, റാഗി നമുക്ക് ഓട്സിനെ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് റാഗി പൊടിച്ചത്. അത് നമുക്ക് ഉപയോഗിക്കാം, അതായിരിക്കും കുറേ കൂടെ ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. വെയിറ്റ് ലൂസിനി, അതായത് വെയിറ്റ് കുറയ്ക്കാനുള്ളവരെല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഓട്സിൻ്റെ പുട്ട്. ഓട്സ് കാച്ചി കുടിക്കുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റ് കഴിക്കുന്നത്, എക്സസൈസ് ഡെയിലി എക്സസൈസ് ചെയ്യുന്നവരാണ് എഗ്ഗിൻ്റെ വൈറ്റ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ എന്താ പറയുക, മഞ്ഞ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ഫാറ്റാണ് അത് ഒഴിവാക്കുക. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഓയിൽ ഫുഡ്, പൊരിച്ചതും മരിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിർബന്ധമായിട്ടും ഒഴിവാക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും, ഒരു ദിവസം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട അതാണ്, 24 മണിക്കൂറിൽ വെറിൽ 40 മിനിറ്റ് നിങ്ങൾ എന്ത് ജോലി എടുക്കുന്നവരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എപ്പോഴെങ്കിലും രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും ഒരു 45 മിനിറ്റ് സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു സ്വന്തം ശരീരത്തെ വെറും 45 മിനിറ്റേ ഞാൻ പറയും, ബാക്കി 23.5 മണിക്കൂർ നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ വെറും 45 മിനിറ്റ് സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക. പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ നടക്കാൻ പോകും, പിന്നെ അതങ്ങ് ബുദ്ധിമുട്ടാവും, പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഇത് ആഹാരം കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ പല പല ഡയറ്റുകളുണ്ട്, പ്ലാനുകൾ, അതെടുത്ത് വെയിറ്റ് കുറയ്ക്കും. പക്ഷേ അതെങ്ങനെയാലും 5 കിലോ 10 കിലോ കുറച്ച് കഴിഞ്ഞാൽ 20 കിലോ കുറച്ച്, ഒരു മനുഷ്യൻ മാക്സിമം കുറയ്ക്കേണ്ട വെയിറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം 4 അല്ലെങ്കിൽ 5 കിലോ, മാക്സിമം 4 ആയിരിക്കും കറക്റ്റ് പറയുന്നത്. അതും വർക്കൗട്ട് പ്ലസ് ഫുഡ് കൺട്രോൾ ചെയ്ത് വേണം കുറയ്ക്കാൻ. അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നാളൊരു സമയം ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മീൻസ് ബോഡിയിൽ അതിനുള്ള ഭവിഷ്യത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്, ഉറപ്പായിട്ടും ഉള്ളതാണ്. ഇപ്പം ഞാൻ അങ്ങനെ ഡയറ്റ് എടുക്കുന്നവരെ കുറ്റം പറയുന്നതല്ല, അത് വേറൊരു രീതിയിൽ ഇതാവും. പിന്നെ അതുപോലെ നിങ്ങൾ മീൻസ് പൊതുവേ നമ്മുടെ മലയാളികൾ ചെയ്യുന്നത് വെച്ചാൽ എല്ലാത്തിനും ഒരു ഒട്ടമൂലി വേണം. അവർക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം, പെട്ടെന്ന് എന്താ പറയുക, അവർ വിചാരിക്കുന്നത് ഇപ്പം പെട്ടെന്ന് തൈറോയിഡ് കുറയ്ക്കണം, പെട്ടെന്ന് മീൻസ് PCOD മാറണം. നിങ്ങൾ ചിന്തിക്കുക, ഈ PCOD ഉള്ളവരും തൈറോയിഡ് ഉള്ളവരും ചിന്തിക്കുക, നിങ്ങൾ ഡോക്ടറെ കണ്ട് 4 മാസം 5 മാസം 10 മാസം മെഡിസിൻ എടുത്തവരുണ്ടായിരിക്കും. മീൻസ് മെഡിസിൻ എടുക്കും, ആ സമയത്ത് കുറഞ്ഞു നിൽക്കും. ഈ തൈറോയിഡിന് മെഡിസിൻ എടുത്തവരായിട്ട്, PCOD മെഡിസിൻ എടുത്തവരായിട്ട് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക. ഒപ്പം 3 മാസം സമയം എനിക്ക് തരിക, 3 മാസം സമയം. എല്ലാ ദിവസവും മോർണിംഗ് വാക്കോ എയറോബിക്സോ നിങ്ങൾക്ക് പറ്റുന്ന, യൂട്യൂബിൽ ഒത്തിരി ചാനലുകളിൽ പല പല വീഡിയോ ഉണ്ട്, നല്ലതുപോലെ വിയർക്കണം. വിയർത്ത് നല്ലതുപോലെ വിയർക്കണം. നടക്കാൻ പോയി എന്ത് ആക്ടിവിറ്റി, ഡാൻസ് ചെയ്യുക, എന്തെന്ന് വെച്ചാൽ ചെയ്യുക നിങ്ങൾക്ക്, പക്ഷേ വിയർക്കുക. 30 ദിവസത്തിൽ നിങ്ങളുടെ, അതിനുശേഷം നിങ്ങൾ 2 മാസം കഴിഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, പക്കായിരിക്കും തൈറോയിഡും. അതേയൊപ്പം അതോടൊപ്പം തന്നെ 2 അല്ലെങ്കിൽ 3 മാസത്തിനകത്ത് PCOD ക്ലിയർ ആയിരിക്കും. പക്ഷേ ഫുഡും കൺട്രോൾ ചെയ്യുക, അതിനോടൊപ്പം എക്സസൈസ് മസ്റ്റാണ്. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ നിങ്ങൾ എക്സസൈസ് ചെയ്യൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ PCOD ഉള്ളവർ ഞാൻ പലർക്കും പറഞ്ഞതാണ്, ചീര ആഴ്ച 3 ദിവസം ചീര ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിർബന്ധമാണ്. അതോടൊപ്പം ഡേറ്റ്സ്,
മൂന്ന് ദിവസം മൂന്നെണ്ണം വെച്ചേ കഴിക്കുക. അവൾ തോനെയൊന്നും കഴിക്കരുത്, മൂന്നെണ്ണം രാവിലെയോ വൈകിട്ടോ എപ്പോഴും വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ കഴിക്കുക. അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സ്, ഏതെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ ഒരു ദിവസം ആപ്പിളാണെങ്കിൽ ഓറഞ്ചോ എന്തെങ്കിലും ഒരു ബനാന എന്തെങ്കിലും ഏത്തപ്പഴം കഴിക്കരുത്, വെയിറ്റ് കൂടും. ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, ഉച്ചയ്ക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ വറുത്തതും കരിച്ചതും അങ്ങനെയുള്ള ആഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. എക്സസൈസ് ചെയ്യൂ. മൂന്ന് മാസത്തിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം തന്നെ മാറും. തൈറോയിഡ് ആയിക്കോട്ടെ, പി സി ഡി ആയിക്കോട്ടെ, എന്തായാലും. പക്ഷേ ചിലർ ചോദിക്കും എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാസത്തേക്ക് ചോറ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഒരു മാസത്തേക്ക് ചോറ് സ്റ്റോപ്പ് ചെയ്യുക. എന്താ പറയുക, റിസൾട്ട് കിട്ടും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. കാർബോഹൈഡ്രേറ്റ് ആണ്, അതിനകത്ത് നമ്മൾ മീൻസ് കൂടുതൽ കലോറി സ്റ്റോർ ആവും. അതുകൊണ്ടാണ് പറയുന്നത് ചോറ് സ്റ്റോപ്പ് ചെയ്താൽ നന്നായി. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. ഇത്ര ചോറ് എടുക്കുക, ഇത്ര വെജിറ്റബിൾസ് എടുക്കുക, അതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ തൈറോയിഡ് പി സി ഒ ഡി ഉള്ള നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന മൂന്ന് മാസത്തെ ചലഞ്ചാണ്. മൂന്ന് മാസത്തെ ചലഞ്ച്. നിങ്ങൾ ഒത്തിരി മെഡിസിനും ഒത്തിരി കഷ്ടപ്പെട്ടവരായിരിക്കും, പക്ഷെ മൂന്ന് മാസം കൂടി ഒന്ന് കഷ്ടപ്പെടുക. മെഡിസിൻ എടുക്കുന്നവർ കണ്ടിന്യൂ ചെയ്യുക, ഒപ്പം ഈ പറഞ്ഞ എക്സസൈസ്, ഫുഡ് നിർബന്ധമായിട്ടും. നിങ്ങളുടെ വെയിറ്റ് കുറയും, ഉറപ്പായിട്ടും കുറയും. ഈ വെയിറ്റ് കുറയ്ക്കാനുള്ള ചിലർക്ക് സ്ലിം ആയിരിക്കും, പി സി ഒ ഡി കാണും, പക്ഷെ നിങ്ങൾ ആ ഫുഡ് തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. എക്സസൈസ് ഒരു കാരണവശാലും മുടങ്ങില്ല. ആഴ്ചയിൽ 6 ദിവസം എക്സസൈസ് നിർബന്ധമായി ചെയ്യുക. 1 ദിവസം റെസ്റ്റ് കൊടുക്കുക, ഏതെങ്കിലും 1 ദിവസം റെസ്റ്റ് കൊടുക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, രാവിലെ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ കുമ്പിൾ ജ്യൂസോ എന്തെങ്കിലും കുടിച്ചതിന് ശേഷം ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ല, അതിലിപ്പോൾ എന്ത് ദോശയാണെങ്കിലും ഒരു ദോശ, ഒരു മുട്ടയുടെ വെള്ള മാത്രം അങ്ങനെ, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി, ഒരു ചപ്പാത്തി മുട്ടയുടെ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ 4 ബദാം വെള്ളത്തിയിട്ട് കുതിർത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് അത് കഴിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് വെജിറ്റബിള് പ്ലസ് കുറച്ച് ചോറ് വേണമെങ്കിൽ, ചോറ് ഒഴിവാക്കി അത്രയും നല്ലത്. അതും എന്താ പറയുക, ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക. രാത്രിത്തെ ആഹാരം 6 മണിക്കും 7 മണിക്കും ഇടയിൽ കഴിച്ച് കഴിഞ്ഞിരിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ എക്സസൈസ് ചെയ്യുന്നത്, എല്ലാവരും ഞാൻ എക്സസൈസ് ചെയ്യുന്നു സാർ ആഹാരം കൺട്രോൾ എന്നൊക്കെ പറയും, 20 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ നിർബന്ധമായും എക്സസൈസ് ചെയ്യണം. നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, ആ ഈ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുക, അത്രയും ഞാൻ പറഞ്ഞു. 30 ദിവസം കഷ്ടപ്പെടുക, റിസൾട്ട് ഉണ്ടാവും. തൈറോയിഡ് ഉള്ളവർ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ, മീൻസ് സപ്പോസ് കൺസീവ് ആയാൽ പോലും ഡോക്ടറെ കാണുക, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ്റെ കാര്യത്തിൽ അതനുസരിച്ച് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. അല്ലെങ്കിൽ പിന്നെ അബോർഷന് അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ട്, ഭാവിയിൽ പിന്നെ പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറയുന്നത് തൈറോയിഡ് കുറച്ചിട്ട് കുറച്ച് മീൻസ് കൺസീവ് ആയാൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ശ്രമിക്കുക, നിങ്ങൾ നിങ്ങളുടെ താല്പര്യം പോലെ എന്ന് വെച്ചാൽ ചെയ്യുക. പി സി ഒ ഡി ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് എനിക്ക് കമൻ്റ് അടിച്ച് ചോദിച്ചവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരേ ഒരു വഴി, നിങ്ങളെ മരുന്ന് കഴിക്കാൻ ഞാൻ കഴിച്ച് കഴിച്ച് മടുക്കും, അതിൽ ഒരു സംശയമാണ്. ഇനിയിപ്പോൾ ആരെന്തൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞു മരുന്ന് കഴിച്ച് മടുക്കും. ഇതിന് ഒരേ ഒരു വഴി ആഹാരവും എക്സസൈസ് തന്നെയാണ്, വേറെ ഒന്നും വിചാരിക്കേണ്ട. 1 മണിക്കൂർ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക. ഇനി ആരുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 മണിക്കൂർ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സ്നേഹിച്ചേ പറ്റൂ. അപ്പോൾ 30 ദിവസം ഈ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എന്തുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ എക്സസൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്ത് എക്സസൈസും നിങ്ങൾക്ക് ചെയ്യാം, എന്ത് എക്സസൈസും, ഓടുകയോ ചാടുകയോ നടത്തമോ എറോബിക്സോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്താ പറയുക, ടി വി ചാനൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ചാനൽ ഓണാക്കി ഡാൻസ്, അവരൊപ്പം ഡാൻസ് ചെയ്യാൻ ശ്രമിക്കുക. ആ സ്റ്റെപ്പ് അതൊന്നും ആവണമെന്നൊന്നുമില്ല, വിയർക്കുക നല്ലതുപോലെ. ഇല്ലെങ്കിൽ താഴെ തന്നെ ഞാൻ എൻ്റെ ഈ ചാനൽസിൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി മീൻസ് വിയർക്കാൻ പറ്റിയ ഒത്തിരി എക്സസൈസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും മതി. നല്ലതുപോലെ 45 മിനിറ്റ് 1 മണിക്കൂർ വിയർത്തിരിക്കണം, അത് മാത്രമേ. പിന്നെ ഫുഡ് അത് സ്വയമായിട്ട് കുറച്ച് കൺട്രോൾ ചെയ്താൽ മതി. മീൻസ് ചോറൊക്കെ കുറയ്ക്കുക, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, ബേക്കറി കുറയ്ക്കുക, വറുത്തതും പൊരിച്ചതും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. മെയിനായിട്ട് ഉൾപ്പെടുത്തേണ്ട ചീര ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കുറഞ്ഞത് ഉൾപ്പെടുത്തുക. ഡേറ്റ്സ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിള് ചോറിനോടൊപ്പം കൂടുതലായിട്ട് കഴിക്കുക. രാവിലെ വെള്ളം കുടിക്കുക, മീൻസ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. വൈകിട്ട് 6-നും 7-നും ഇടയ്ക്ക് ആഹാരം കഴിച്ച് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം താഴെ കാണുന്ന ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ മാത്രമേ അടുത്തടുത്ത എപ്പിസോഡിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ താങ്ക് യു.